ആലുവ കാർമൽഗിരി സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾ ബ്രദേഴ്സിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേ അധികം അച്ഛന്മാരുണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പലരും ഇന്നും ഓർക്കുന്ന പേരാണ് ഫാദർ ക്രിസ്റ്റിയ മസ്ക്യൂത്ത്, കോഴിക്കോട് രൂപതലച്ഛനായിരുന്നു. അച്ഛനെൻ്റെ അനിമേറ്ററായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം പേഴ്സണൽ കോൺഫറൻസിന് അച്ഛൻ എന്നോട് ചോദിച്ചു, ബ്രദറെ പ്രണയിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ വാഹ്യം വിളിച്ചിരിക്കുക, ഇല്ല. അച്ഛൻ പറഞ്ഞ് പ്രണയിക്കണം. ഞാൻ പ്രണയിക്കുന്നുണ്ട്, ഞാൻ ഈശോയെ പ്രണയിക്കുന്നുണ്ട്, ഞാൻ മറിയത്തെ പ്രണയിക്കുന്നുണ്ട്, പ്രണയിക്കണം. ഈശോ ഇത്രമേൽ പ്രണയിച്ച ഒരു വൈദികൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ്റെ ഓരോ കുർബാന, അച്ഛൻ്റെ കുർബാന പങ്കെടുക്കുക, നമുക്കത് ഫീൽ ചെയ്യും. അച്ഛനെപ്പോഴും പറയും, ഞാൻ മരിച്ച് സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഈശോ ഇല്ലെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ട, ഈശോ ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട, ഇനി ഈശോ നരകത്തിലാണെങ്കിൽ ഐ പ്രിഫർ ദാറ്റ്, കാരണം എനിക്ക് ഈശോയുടെ കൂടെ ആയിരുന്നാൽ മതി. അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നുള്ള ഇന്ത് ഗോസ്പലിൽ രണ്ട് സിറ്റുവേഷൻസാണ്. കടൽ ശക്തമായ കാറ്റുണ്ട്, ശിഷ്യന്മാർ ബോട്ടിലിരിപ്പുണ്ട്, ബോട്ടിനുള്ളിലൊരു സേഫ്റ്റി ഉണ്ട്. പക്ഷേ ഈശോ വെള്ളത്തിലാണ്, പുറത്താണ്, അവിടെ റിസ്ക് കൂടുതലാണ്. പത്രോസ് ഈ ബോട്ടിൻ്റെ സേഫ്റ്റി വിട്ടിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക, നമ്മൾ അത് പത്രോസിൻ്റെ അഹങ്കാരമൊന്നും പറയരുത്. പത്രോസിന് ഈശോയുടെ കൂടെ ആയിരുന്നാൽ മതി, അത് ഏത് സിറ്റുവേഷനാണെങ്കിലും എത്ര റിസ്ക് ആണെങ്കിലും എനിക്ക് ഈശോയുടെ കൂടെ ആയിരുന്നാൽ മതി എന്നുള്ളൊരാഗ്രഹമാണ്. അതാണ് മറ്റു ശിഷ്യന്മാരിൽ നിന്ന് പത്രോസിനെ വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൻ്റെ സേഫ്റ്റിയിൽ ഇങ്ങനെ പേടിച്ചിരിക്കാം, അതല്ലെങ്കിൽ ഈശോയുടെ കൂടെ ക്ലോസായിട്ട് ധൈര്യത്തോടെ നിൽക്കാം. മുങ്ങുന്നുള്ള റിസ്ക്കൊക്കെ ഉണ്ട്, എങ്കിലും ധൈര്യത്തോടെ നിൽക്കാം. നമ്മൾക്ക് ഈ ബോട്ടിലിരുന്ന് മുങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തിരി റിസ്ക് എടുത്താലും വെള്ളത്തിൽ നിൽക്കുന്നത്, വെള്ളത്തിൽ മുങ്ങുന്നത്.